ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അടിപൊളി ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ്. അതിനു മുമ്പ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയും വേണം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. 3 ബേ ലീഫ്, 1 കഷ്ണം പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, 2 ചിക്കൻ സ്റ്റോ, ചെറിയ ജീരകത്തിൻ്റെ പൗഡറും 1 ലെമണും 1 ടൊമാറ്റോ, 6 പച്ചമുളകും എടുത്തിട്ടുണ്ട്. 1 സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 10 ഗാർലിക്കും 1 ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റാക്കി വെക്കണം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് മാരിനേറ്റ് ചെയ്യാം. അതിലേക്ക് ചെറിയ ജീരകത്തിൻ്റെ പൗഡറും ചിക്കൻ സ്റ്റോക്കും എല്ലാ സ്പൈസസും ഇട്ടിട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്ത് ലെമൺ ജ്യൂസും ആഡ് ചെയ്ത് നല്ലോണം മാരിനേറ്റ് ചെയ്തിട്ട് 1.5 മണിക്കൂറെങ്കിലും നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. റൈസ് ഇവിടെ 20 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കഴുകിയിട്ട് വേണം സോക്ക് ചെയ്ത് വെക്കാൻ. എന്നിട്ട് അത് വെള്ളത്തിൽ നിന്ന് ഊറ്റി വെക്കാം. എന്നിട്ട് നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് ഈ റൈസ് ഒന്ന് വറുത്തെടുക്കാം. ഇങ്ങനെ വറുക്കുന്നത് നല്ലതാണ്, നമ്മുടെ റൈസ് വിട്ട് വിട്ട് കിട്ടാനൊക്കെ നല്ലതാണ്. മന്തി റൈസ് വിട്ട് വിട്ടിരിക്കുന്നതാണ് നല്ലത്. ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത ഒരു സവാള ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ 2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ആദ്യം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചിക്കനിലെ വാട്ടറൊക്കെ ഒന്ന് വറ്റി വന്നവരെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 1/2 അവർ ഒടുക്കി ഇതെന്തായാലും കുക്കായിട്ട് വരാനായിട്ട്. ഇങ്ങനെ തന്നെ കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ സ്കിന്നോടുകൂടിയുള്ള ചിക്കൻ ആകുമ്പോഴാണ് ടേസ്റ്റ് വരാം, അതുകൊണ്ട് സ്കിന്നോടുള്ള ചിക്കൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി മൂടി വെച്ച് തിരിച്ചും മറച്ചു വിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. കുറച്ച് ടൈം എടുക്കും. എന്തായാലും ഇങ്ങനെ തന്നെ ചിക്കൻ വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അതായത് ഈ മന്തിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് അറിയിക്കുകയും വേണം, ഷെയർ ചെയ്യുകയും വേണം. ചിക്കൻ ഇവിടെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ റൈസിന് കണക്കായ വാട്ടർ ആഡ് ചെയ്യണേന്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് റൈസാണ് എടുത്തത്. അപ്പോൾ ഞാൻ 1.5 കപ്പ് വെള്ളമാണ് ഇതിൽ ഒഴിക്കുന്നത്. ഈ ചിക്കനും ഈ വെള്ളവും കൂടി അതിൽ കിടന്ന് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഈ ചിക്കൻ എടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് ആഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തക്കാളി ഒന്ന് നല്ല പേസ്റ്റാക്കി അടിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യണം, ഈ വെള്ളത്തിലേക്ക്. എന്നിട്ട് വേണം റൈസ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ നമുക്ക് വെള്ളം നന്നായി തക്കാളി പേസ്റ്റ് ഇട്ടതിന് ശേഷം വെള്ളം നന്നായി തിളക്കുമ്പോൾ അതിലേക്ക് റൈസ് ആഡ് ചെയ്യാം. ഇത് തിളച്ച് കഴിയുമ്പോൾ അടച്ച് വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലാണ് റൈസ് വേവിച്ചെടുക്കേണ്ടത്. പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് ബട്ടറും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ആഡ് ചെയ്തിട്ട് ഇതൊന്ന് ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കളർ ആഡ് ചെയ്തിട്ടുണ്ട് ഫോട്ടോക്ക് ഒരു ഭംഗിക്ക് വേണ്ടി. ഈ ചിക്കൻ ഒരു പാനിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ബാക്കി വന്ന ബട്ടർ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ചിക്കനൊക്കെ വെച്ച് കൊടുക്കാം. പിന്നെ നടുക്കൊരു പാത്രം വെച്ച് അതിലേക്ക് ഒരു ചാർക്കോൾ കത്തിച്ചത് ആഡ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുമ്പോൾ അതിൽ നിന്ന് സ്മോക്ക് വരുമ്പോൾ തന്നെ ലിഡ് വെച്ച് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.